ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹംദസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പൂരിക്കും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ കോമ്പിനേഷനുള്ള ഈ മുട്ടക്കറി എങ്ങനെയാണ് റെഡിയാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞുവെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് നടുകീറി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് നിറം മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇത് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായി വാടി വരുന്ന സമയത്ത് 1/4 ടീസ്പ�ൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായി വറവായി വരുന്ന സമയത്ത് അതിലേക്ക് 2 തക്കാളി മുറിച്ചതിട്ട് കൊടുക്കാം. തക്കാളി നന്നായി വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം. ആ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, എണ്ണക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കോഴിമുട്ട ഇട്ട് കൊടുക്കാം. 4 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുള്ള നാളികേരം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിള വരുന്ന ഒരു സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടാം. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.